വെറും 20 ലക്ഷം രൂപയ്ക്ക് പ്രകൃതിയിൽ തന്നെ ഒരു വീട്. ഹായ് വ്യൂവേഴ്സ്, ഞാൻ സലീം ആലുക്കൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാൻ പ്രകൃതിയിൽ ലയിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി പ്ലാനാണ്. സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന പോലെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ വീട് വെക്കരുത് അല്ലെങ്കിൽ ബിൽഡിംഗ് പണിയരുത് എന്നൊക്കെ. എന്നാൽ ഈ ഒരു പ്ലോട്ടിൻ്റെ പ്രത്യേകത പൂർണ്ണമായിട്ടും പച്ചപ്പ് നിറഞ്ഞ ഒരു പ്ലോട്ടാണ്. ഇതുപോലുള്ള സ്ഥലത്ത് വീട് വെക്കുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ മരങ്ങളൊക്കെ വെട്ടി മുറിക്കണോ എന്നുള്ളത്. എന്നാൽ കുറച്ച് ഏരിയ മാത്രം മരങ്ങളെല്ലാം മുറിച്ചുകൊണ്ട് ഈ പ്രകൃതിയിൽ ഉൾക്കൊള്ളുകൊണ്ട് അല്ലെങ്കിൽ ഈ പച്ചപ്പിൽ ഉൾക്കൊള്ളുകൊണ്ട് ഒരു അടിപൊളി പ്രകൃതിദത്തമായ ഒരു വീടാണ് ഈ വീട്. ഒരുപാട് പേര് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇവരിൻ്റെ പ്ലാനുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരേക്ക് എത്തിക്കുന്നതിനായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ പ്ലാൻ ഞാൻ പരിചയപ്പെടുത്താൻ കാരണം ഇതുപോലെ ഒരുപാട് മരങ്ങളും മറ്റുമുള്ള ആളുകൾ അല്ലെങ്കിൽ പ്ലോട്ടിൽ ഒരുപാട് മരങ്ങൾ മുറിച്ചു മാറ്റാൻ വിഷമിക്കുന്ന ആളുകൾക്ക്, അതുപോലെ പ്രകൃതിയായിട്ട് ഇണങ്ങിക്കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതുപോലെ ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീലിങ്ങുകളുള്ള ആളുകൾക്കൊക്കെ ഈ പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് വീട് പണിയാം. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വീട് തിരുവനന്തപുരത്ത് വീട് പണി ആരംഭിച്ചിരിക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 12 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ വീടിൻ്റെ വർക്ക് നടക്കുന്നത്. എന്നാൽ ഈ പ്ലാൻ നിങ്ങൾക്കും നിങ്ങളുടെ പ്ലോട്ടിന് അനുയോജ്യമായ രീതിയിൽ നിർമ്മിക്കാവുന്നതുമാണ്. പ്ലാൻ എലിവേഷനും ഫേസ്ബുക്ക് പേജായ ഡെക്കോർഡ് ഇൻറ്റീരിയേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കൊടുത്തു. പലതരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട് ഒരുപാട് പേര് വ്യത്യസ്ത സൈസിലും വ്യത്യസ്ത ഡിസൈനിലുമുള്ള പ്ലാനുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കമൻറ്റുകൾ രേഖപ്പെടുത്താറുണ്ട്. എന്നാൽ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുള്ളത് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള പ്ലാനും അതുമല്ലെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ നിർമ്മിക്കാൻ പറ്റുന്ന പ്ലാനുമാണ്. ചെറിയ ബഡ്ജറ്റിൽ, അതായത് 20 ലക്ഷം ബഡ്ജറ്റിൽ നിർമ്മിക്കാൻ പറ്റുന്ന മാക്സിമത്തിലുള്ള ഒരു വീട് തന്നെയാണ് ഈ പറയുന്ന വീട്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് എയർ പാസേജും വെളിച്ചവും കടന്നു വരാനുള്ള രീതിയിലാണ്. അകത്തിരിക്കുമ്പോൾ നമുക്ക് പുറത്തുള്ള പ്രകൃതിയെ ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപാട് എയർ പാസേജുകളും അതുപോലെ വെളിച്ചവും നമുക്ക് അകത്തേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിക് ഫീലിങ്ങുള്ള ആളുകളൊക്കെ 70സിലും 80സിലൊക്കെ ജനിച്ച ആളുകൾക്ക് ഒരുപാട് നൊസ്റ്റാൾജിക് മൂമെൻറ്റ്സ് ഇപ്പോൾ കാണാറുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ബിൽഡിങ്ങൊക്കെ പൊങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മുമ്പുണ്ടായിരുന്ന ആ നൊസ്റ്റാൾജിക്കായിട്ടുള്ള മൂമെൻറ്റ്സ്, അതായത് നമ്മൾ നല്ല മഴ പെയ്യാണ് മഴ കൊണ്ട് നടക്കുക, നല്ല കാറ്റടിക്കുമ്പോൾ ആ കാറ്റിലൂടെ നടക്കുക, അതുപോലുള്ള ഒരുപാട്, അതുപോലെ മഴ പെയ്യുമ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചുകൊണ്ട് വരാന്തയിൽ ഇരിക്കുക, ഇതുപോലുള്ള ഒരുപാട് മൂമെൻറ്റ്സ് ഉണ്ടല്ലോ. അങ്ങനെയുള്ള മൂമെൻറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ വീട്ടിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ മഴ പെയ്യുമ്പോഴാണെങ്കിലും വെയിലടിക്കുമ്പോഴാണ് ആ ഒരു ഫീലിംഗ് എല്ലാം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എലിവേഷനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ വീട് ഇഷ്ടപ്പെടും. ഞാനൊരു ചെറിയ നൊസ്റ്റാൾജിക് പേഴ്സൺ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം പ്രത്യേകം എടുത്ത് പറഞ്ഞത്. നമുക്ക് മുമ്പ് കാലങ്ങളിലെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് കിട്ടണമെന്ന് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കും. നമ്മളെപ്പോഴും ഫ്രീ ആയിട്ട് ഇരിക്കാൻ നമ്മൾ വീട്ടിലേക്കാണ് പോവുക. അങ്ങനെ ആ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പുണ്ടായിരുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു ഫീലിംഗ് കിട്ടണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ വീടിനെ ഞാൻ ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ലിവിങ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും ഫൊറോത്തോൺ ബ്ലോക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പണിതിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് എയർ സർക്കുലേഷൻ ഈ ഭാഗത്തുകൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ മൊത്തം കോസ്റ്റ് 20 ലക്ഷമാണെന്ന് പറഞ്ഞല്ലോ. 20 ലക്ഷത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഇൻറ്റീരിയറിൽ പല ഭാഗത്ത് വരുന്ന ഫർണിച്ചറിൽ പോലുള്ള ഭാഗങ്ങൾ, അതായത് നമ്മൾ സോഫ സെറ്റ് ഇടുന്നതിന് പകരം ഇരിപ്പിടം പോലെയുള്ള ഒരു, നമ്മളെ മുമ്പ് കാലത്ത് പറയുമല്ലോ തിണ്ണ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, തിണ്ട് എന്നൊക്കെ പറയും. ചില ഓരോരോ നാട്ടിൽ ഡിഫറെൻ്റ് പേരാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ സാധാരണ ഇരിക്കാറ്. അപ്പോൾ അതിന് സോഫ ഇടുന്ന ഒരു സ്റ്റൈലാണ് ഇപ്പോൾ. ആ സോഫ ഇടുന്നതിന് പകരം നല്ലൊരു തിണ്ണ ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് സിറ്റി മാത്രം ഇടുന്ന രീതിയിൽ ഒക്കെയാണ് ഇതിൻ്റെ പ്ലാനിങ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻറ്റീരിയറിലെ കോസ്റ്റും കുറയുന്നതാണ്. 12 സെൻറ്റിൽ ഏകദേശം ഒരു സൈഡിലേക്ക് മാറി മാത്രമാണ് ഈ വീടിൻ്റെ ഒരു പ്ലാൻ വരച്ചിട്ടുള്ളത്. വീടിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് കാണാം, ഒരു ചെറിയ സിറ്റിംഗ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ വീടിനെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും.
റൈറ്റ് സൈഡിൽ കിച്ചണും അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ, അതായത് ഒരു ചെറിയ ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇതൊരു ചെറിയ ഫാമിലിക്കുള്ള വീടാണ്. ഇതിലാകെ വരുന്നത് നമുക്ക് 3 ബെഡ്റൂം മാത്രമാണ്. അതായത് ഒരു ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലാണ്, 2 ബെഡ്റൂം മാത്രമേ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ കിച്ചണും വർക്ക് ഏരിയ അതുപോലെ ഡൈനിങ് ഭാഗങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ മിഡിലിൽ കോറിഡോറിൽ ഈ സ്റ്റെയറും വന്നിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ 2 ബെഡ്റൂമുകൾ ലെഫ്റ്റ് സൈഡിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ടോയ്ലറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബെഡ്റൂമിന് അകത്തല്ല ഇതിൻ്റെ ടോയ്ലറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, പുറത്ത് തന്നെയാണ് രണ്ടിനും വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ചെറിയൊരു വാഷ് ഏരിയ കൂടെ ഈ ഭാഗത്തുണ്ട്. നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്ലാൻ തന്നെയാണ്. ഏകദേശം 20 ലക്ഷത്തിന് 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് തയ്യാറാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ബെഡ്റൂമും ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. അതുപോലെ ഒരു ഓപ്പൺ ടെറസും മാത്രം തന്നെയാണ് ഈ ഭാഗത്തുള്ളത്. ഈ ഓപ്പൺ ടെറസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പ്രകൃതിയെ മൊത്തമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പാകത്തിലാണ് ഈ ടെറസെ നിലകൊള്ളുന്നത്. എക്സ്റ്റീരിയർ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് എയർ പാസേജുകൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഒരുപാട് സ്പേസുകൾ ഇതിൽ കാണാം നമുക്ക്. അതുപോലെ ഗ്രീനറി, ഞാൻ പറഞ്ഞു കാട് ഒരു പച്ചപ്പിനകത്ത് നിൽക്കുന്ന ഒരു വീട് എന്ന നിലയ്ക്ക് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ട് എലവേഷനിൽ നമുക്ക് കാണാം ഒരുപാട് ബ്രിക്കുകൾ എയർ പാസേജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോറത്തം എന്നുള്ള ഒരു മെറ്റീരിയൽ, ഒരു ബ്ലോക്ക് വെച്ചിട്ടാണ് ഇതിൻ്റെ വിൻഡോകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എയർ സർക്കുലേഷൻ ഇതുവഴി ഉണ്ടാകും. അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീടെന്ന നിലയ്ക്ക് ഇതിൻ്റെ റൂഫ് ടൈൽസ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ഷീറ്റായിരുന്നു ഫസ്റ്റ് പ്രിഫർ ചെയ്തിരുന്നത്. പിന്നീടാണ് കൂടുതൽ പ്രകൃതിയായിട്ട് ഇണങ്ങുന്നതിന് വേണ്ടിയിട്ട് അത് ഓടാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ 3D വ്യൂവിൽ കാണുന്നത് ഷീറ്റ് മാത്രമാണ് ആ ഗ്രീൻ കളറിലത്. എന്നാൽ റെഡ് കളറുള്ള ഓടാണ് ഈ വീടിനെ ഒന്നും കൂടെ ഭംഗിയായിട്ട് വരുത്തിയിട്ടുള്ളത്. ഒരുപാട് ഗ്രീനറികൾക്ക് ഇടയിലുള്ള വീടെന്ന നിലയ്ക്ക് ഇതിനൊരു പ്രകൃതിയുടെ വീട് എന്നേ പറയാൻ പറ്റുള്ളൂ. സാധാരണ വീടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു ഫാം ഹൗസ് എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതായത് നമുക്കൊരു കൃഷിയിടത്തിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്തോ അതുമല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്തോ ഒക്കെ നമുക്ക് പച്ചപ്പിനിടക്ക് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു വീട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതുപോലെ പ്രകൃതിയുമായി ഇണങ്ങിക്കൊണ്ടുള്ള ഒരു വീട് നിർമ്മിക്കാൻ ഒരു പ്രകൃതി സ്നേഹിക്ക് കഴിവുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രകൃതി സ്നേഹിയ ഒരു എഞ്ചിനീയറാണ് അജിം. അജിൻ്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങലിലെ 3 സ്ക്വയർ ബിൽഡേഴ്സാണ് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളതും അതുപോലെ വീട് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള പ്ലാനുകളാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മാത്രം പ്ലാനുകളല്ല ഞാൻ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ നല്ല പ്ലാനുകളും അതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീടോ അല്ലെങ്കിൽ ലോ ബഡ്ജറ്റിൽ നിർമ്മിച്ചതുമായ പ്ലാനുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ചാനലിലൂടെ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യുന്നതുമാണ്. ഈ വീഡിയോ കാണുന്ന പല എഞ്ചിനീയർമാരും നിങ്ങളെ കൂട്ടത്തിലുണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒരു പ്ലാനെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് സെൻഡ് ചെയ്തതരുമെന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബൈ ബൈ.